ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. എടപ്പാൾ മേൽപ്പാലം തുറന്ന് ആഴ്ചകൾ പിന്നിട്ടെങ്കിലും ടൗണിൽ സ്ഥാപിച്ച സിഗ്നൽ സംവിധാനം പുനരാരംഭിച്ചില്ല. മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായാണ് സിഗ്നൽ സംവിധാനം അഴിച്ചുമാറ്റിയത്. എന്നാൽ ഇത് പുനഃസ്ഥാപിച്ചെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പഴയ പടിയാവാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. എടപ്പാൾ ടൗണിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി പ്രവർത്തിച്ചിരുന്ന സിഗ്നൽ സംവിധാനം മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായാണ് അഴിച്ചുമാറ്റിയത്. പിന്നീട് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി അവ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ അവ പ്രവർത്തിച്ചു നോക്കുകയും ചെയ്തു. എന്നാൽ എടപ്പാൾ മേൽപ്പാലം തുറന്ന് ആഴ്ചകൾ പിന്നിട്ടെങ്കിലും ടൗണിൽ സ്ഥാപിച്ച സിഗ്നൽ സംവിധാനം പുനരാരംഭിച്ചില്ല. മേൽപ്പാലം വന്നതോടെ എടപ്പാൾ ടൗണിൽ ഗതാഗത തിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ടൌണിലെ ഹോംഗാർഡിന്റെയും മറ്റും കണ്ണുവെട്ടിച്ച് വാഹനങ്ങൾ തോന്നിയ പടിയാണ് പോകുന്നത്. എതിർദിശകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പാലത്തിന്റെ തൂണുകൾ മൂലം കാണാൻ കഴിയില്ല. അതിനാൽ വാഹനങ്ങൾ പെട്ടെന്ന് എടുത്തുപോകുന്നത് അപകടത്തിന് ഇടയാക്കും. ഈ സാഹചര്യം ഒഴിവാക്കാൻ എത്രയും വേഗത്തിൽ സിഗ്നൽ സംവിധാനം പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. എൻസിവി ന്യൂസ്, എടപ്പാൾ.